ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എനിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായി മാറും. അത് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത് 100,000 കൂടുതൽ എൻ്റെ ഭൂരിപക്ഷം കവിയും. ഇത്തവണ വരുന്ന വോട്ടർമാർ ഏത് പാർട്ടിക്കാരായാലും എൻ്റെ ചിഹ്നം കാണുമ്പോൾ എനിക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ അവർക്കാവില്ല. അത്ര കണ്ട് ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളെ ഞാൻ സ്നേഹിച്ചു, അവരും ഞാനുമായി താതാത്മ്യം പ്രാപിച്ചു എന്ന് വേണേൽ പറയാം. അങ്ങനെ അവകാശവാദങ്ങൾ ഒന്നൊന്നായി പലയിടത്തും അനൂപ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില ചെറിയ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കോട്ടത്തറ ചീരകത്ത് മഹിളാ സമാജം ഹാൾ 23 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് നിർത്തിവെച്ചു. കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലുള്ള തകരാറ് അല്ലെങ്കിൽ VVPAT റെസിപ്റ്റ് സംബന്ധിച്ച് ഉയരുന്ന ആ സംശയങ്ങൾ, ഇതിലൊക്കെ ഏജന്റുമാർ സംശയം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വോട്ടിംഗ് നിർത്തിവെക്കേണ്ടി വരും. അനുഭവം 30,000+ EVM സജ്ജമാക്കിയിട്ടുള്ളത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരു ബാക്കപ്പ് മെഷീൻ അവിടേക്ക് എത്തിക്കാൻ പറ്റും. ആ താമസം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. വളരെ വേഗം പരിഹരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടത്. ഇന്നലെയും സഞ്ജയ് കോൾ പറഞ്ഞത് അതാണ്. എന്തായാലും അധികം താമസിക്കാതെ കാത്തു നിൽക്കാതെ തന്നെ തകരാറുള്ള സ്ഥലങ്ങളിൽ വോട്ട് ചെയ്ത് മടങ്ങാം എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഗ്യാരണ്ടി.